സമയത്തിനും കാലത്തിനും മുൻപേ ജീവിച്ചവരെന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ കേട്ടിട്ടില്ലേ? ലേസറും ആധുനിക കമ്പ്യൂട്ടിംഗ് മികവുകളൊക്കെ വരുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ മായൻ ജനത ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം കൃത്യമായി കണക്കുകൂട്ടിയത് ഇന്നും ശാസ്ത്ര സമൂഹത്തെയും നമ്മൾ ഓരോരുത്തരെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാലത്തിന് മുൻപേ ഉണ്ടായ അത്ഭുതകരമായ കണ്ടെത്തലാണ് ആന്റി കൈറ്റേര മെക്കാനിസത്തിന്. 1900 ഗ്രീക്ക് ദ്വീപുകൾക്ക് സമീപം കടലിനടിയിൽ സ്പോഞ്ച് ശേഖരിക്കുന്ന മുങ്ങൽ വിദഗ്ധർ അടങ്ങിയ ഒരു കപ്പൽ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് ദിശ മാറി ആന്റി കൈറ്റേര എന്ന ദ്വീപിലെത്തി. അവിടെ സ്പോഞ്ചിന് വേണ്ടി മുങ്ങി നോക്കി അവർ കടലിനടിയിൽ കണ്ടെത്തിയത് വിസ്മയാത്മകമായ ഒരു നിധിയായി. വെങ്കലത്തിൽ തീർത്ത പ്രതിമകളും ആഭരണങ്ങളും നാണയങ്ങളും പാത്രങ്ങളും ഒക്കെ നിറച്ച ഒരു കപ്പലതാ കടലിനടി. ഇതെപ്പറ്റി അറിഞ്ഞ അന്നത്തെ ഗ്രീക്ക് ഭരണാധികാരികൾ ആ കപ്പൽ സംഘത്തെ കൊണ്ട് തന്നെ ഭൂരിഭാഗം നിധിയും കരയിലെത്തിച്ചു. ക്രിസ്തു വർഷത്തിനും 150 മുമ്പ് നിർമ്മിക്കപ്പെട്ടതായിരുന്നു ആ നിധിയിലെ വസ്തുക്കളൊക്കെ. ജൂലിയസ് സീസറിന്റെ കാലഘട്ടത്തിൽ ഗ്രീക്കിൽ നിന്ന് റോമിലേക്ക് കൊള്ളയടിക്കപ്പെട്ട വസ്തുക്കളുമായി പോയ കപ്പൽ അമിത ഭാരം കൊണ്ട് മുങ്ങിപ്പോയതാണെന്ന് ചരിത്രകാരന്മാർ നിഗമനം നടത്തി. നിധി ശേഖരത്തിനോടൊപ്പം കിട്ടിയ ഒരു തടിപ്പെട്ടിക്കുള്ളിൽ ദ്രവിച്ച് ശോചനീയമായ അവസ്ഥയിലുള്ള വെങ്കല നിർമ്മിതമായ ഒരു വസ്തു ആരുടെയും ശ്രദ്ധയാകർഷിച്ചില്ല. 1902 പുരാവസ്തു ഗവേഷകനായ വലേറിയ സ്റ്റേയ്സ് ആ പെട്ടിക്കുള്ളിലുണ്ടായിരുന്ന വസ്തുവിൽ ഒരു പൽചക്രം അടങ്ങിയിരിക്കുന്നതായി മനസ്സിലാക്കി. അത് ജ്യോതിശാസ്ത്രപരമായ ഒരു ഘടികാരമായിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നെങ്കിലും കാലപ്പഴക്കവും ശിഥിലമായ അവസ്ഥയും വേണ്ടത്ര തെളിവുകൾ നൽകി. ആന്റി കൈറ്റേര എന്ന ദ്വീപിനടുത്ത് നിന്ന് കണ്ടെത്തിയതിനാൽ ആന്റി കൈറ്റേര മെക്കാനിസം എന്ന പേരിൽ ആ വസ്തു നിഗൂഢമായി അവശേഷിച്ചു. 21-ാം നൂറ്റാണ്ടിലാണ് CT സ്കാനിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളുടെ വരവോടെ ഗവേഷകർക്ക് ഈ വസ്തുവിന്റെ ആന്തരിക ഘടനയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ പഠനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നത്. വളരെ സങ്കീർണമായ പൽചക്രങ്ങളുടെ സംവിധാനം അവരെ ആശ്ചര്യപ്പെടുത്തി. ഓരോ പൽചക്രവും കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ ചിട്ടപ്പെടുത്തിയ രീതിയിൽ 7 ഡയലുകൾ. സൂര്യന്റെയും ചന്ദ്രന്റെയും മാത്രമല്ല ബുധൻ മുതൽ ശനി വരെയുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥാനം കൃത്യമായി സൂചിപ്പിക്കുന്ന സംവിധാനം, കൂടാതെ സൂര്യചന്ദ്ര ഗ്രഹണങ്ങളുടെ സമയ സൂചികയും പുറംഭാഗത്ത് അവർ കണ്ടെത്തി. ഇന്നത്തെ ഒളിമ്പിക്സിന്റെ മുൻഗാമി എന്ന് വിളിക്കാവുന്ന ഒളിമ്പ്യാഡിന്റെ നടത്തിപ്പിനുള്ള സമയസൂചികയായിരുന്നു മറ്റൊരു പ്രത്യേകത. ഇതെല്ലാം കയ്യിലെടുത്തുകൊണ്ട് നടക്കാവുന്ന ചെറിയൊരു പെട്ടിക്കുള്ളി. ശരിക്കും ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്ന് പലരും ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വിസ്മയകരമാണ് അതിന്റെ പ്രവർത്തനം. ചന്ദ്രന്റെ ഭ്രമണം ഇന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ സഹായം കൂടിയേ തീരും. അത്രയ്ക്ക് സങ്കീർണമായ കണക്കുകൂട്ടലുകൾ എങ്ങനെ ക്രിസ്തുവിന് 100 മുൻപേ മനുഷ്യർ നടത്തി എന്നത് തികച്ചും അത്ഭുതകരമാണ്. സങ്കീർണതയുടെ യഥാർത്ഥ ചിത്രം മനസ്സിലാവണമെങ്കിൽ ഈ സംവിധാനത്തിലെ പൽചക്രങ്ങളുടെ മാതൃക ഇന്നത്തെ ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയത് കാണും. ശോചനീയമായ അവസ്ഥ ഈ ആന്റി കൈറ്റേര മെക്കാനിസത്തെ കുറിച്ചുള്ള തുടർ പഠനങ്ങൾക്ക് വിലങ്ങുതടിയായി. യഥാർത്ഥത്തിൽ ഈ മെക്കാനിസം ആരുണ്ടാക്കിയെന്നോ എങ്ങനെ ഉണ്ടാക്കിയെന്നോ കൃത്യമായി എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നുവെന്നോ ഇപ്പോഴും വ്യക്തതയില്ല. പല സാങ്കല്പിക കഥകളും അതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഗ്രീക്കുകാർക്ക് അന്യഗ്രഹ ജീവികൾ സമ്മാനിച്ച അത്ഭുത യന്ത്രമാണെന്നും ഭാവിയിൽ നിന്നും ടൈം ട്രാവൽ നടത്തിയെത്തിയ ആളുകൾ സമ്മാനിച്ചതാണെന്നും അങ്ങനെ അതിശയോക്തികൾക്ക് പഞ്ഞമില്ല. 1400 മനുഷ്യൻ ഇത്തരത്തിലുള്ള കൃത്യത കൂടിയ പൽചക്രങ്ങൾ ആദ്യമായി ഉണ്ടാക്കിയത്. അതിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് ആന്റി കൈറ്റേര മെക്കാനിസം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നത് ഇപ്പോഴും നിഗൂഢമായി തന്നെ അവശേഷിക്കുന്നു.